തറയിൽ മുഖം മണം പിടിക്കും പിന്നെ അല്പം കൂടി മുന്നോട്ട് നടക്കും വീണ്ടും മണം പിടിക്കും പിന്നെ പരിസരം വീക്ഷിച്ച് അല്പം വിശ്രമം ആരെയെങ്കിലും കൂടി വന്നാൽ അവർക്കൊപ്പം കുറച്ചുകൂടി നടക്കും പിന്നെ മടങ്ങിയെത്തി ദൗത്യം തുടരും കാല് ചതുപ്പിൽ താഴുമ്പോൾ മാത്രം വഴി വഴിമാറി നടക്കും പരിസരത്ത് നിന്ന് ആളൊഴിഞ്ഞാലും രാപ്പകൽ അന്യേ ആൾ കർമ്മനിരതൻ മേപ്പാടി പുത്തുമലയിലെ ദുരന്ത മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള നായയുടെ ഇപ്പോഴത്തെ ദൈനംദിന ജീവിതത്തിന്റെ നേർ സാക്ഷ്യം ഇങ്ങനെയാണ് ദുരന്തമുണ്ടായ ശേഷം രക്ഷാപ്രവർത്തകരും നാട്ടുകാരും പ്രദേശത്ത് എത്തിയത് മുതൽ ഈ നായയും ഇവിടെയുണ്ട് ഏറെക്കുറെ ക്ഷീണിതനാണെങ്കിലും പ്രദേശത്തു നിന്നും മാറി നിൽക്കാൻ നായ കൂട്ടാക്കുന്നില്ല തങ്ങൾ നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ച മിക്കപ്പോഴും ഒപ്പം കൂടുന്ന നായ ഇപ്പോൾ നല്ല അടുപ്പത്തിലാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർ പലവട്ടം പ്രദേശത്തു നിന്നും വിരട്ടി ഓടിച്ചതാണെങ്കിലും താമസിയാതെ തന്നെ നായ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു ഒന്ന് രണ്ട് വട്ടം ചേറിൽ പുതഞ്ഞു പുതഞ്ഞുപോയ നായയെ രക്ഷാപ്രവർത്തകരെത്തി പുറത്തെടുത്തിരുന്നു വീണ്ടും ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഇവർ നായയെ ഇവിടെ നിന്നും വിരട്ടി ഓടിച്ചത് നായയുടെ പ്രദേശത്തെ ചുറ്റിക്കിറങ്ങൽ രക്ഷാപ്രവർത്തകർക്ക് ചിലപ്പോഴൊക്കെ അനുഗ്രഹം ആവുന്നുമുണ്ട് നടപ്പിനിടെ നായ ചെളിയിൽ താഴ്ന്നതായി കാണപ്പെടുന്ന പ്രദേശം ഒഴിവാക്കിയാണ് രക്ഷാപ്രവർത്തകരുടെ സഞ്ചാരം ചെറിയ കല്ലെടുത്തിട്ടാൽ പോലും താഴ്ന്നു പോകുന്നത്ര ചെളിയാണ് പ്രദേശത്ത് ത്തിന്റെ പല ഭാഗത്തുമുള്ളത് വീട് നഷ്ടപ്പെട്ടവരുടെ പ്രാവുകൾ നായ്ക്കൾ കോഴികൾ കന്നുകാലികൾ എന്നിവ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നു ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാത്തതിനാൽ അവശതയിലാണ് പ്രദേശം കാണാനെത്തുന്നവരും മൃഗസ്നേഹികളും വല്ലപ്പോഴും നൽകുന്ന ഭക്ഷണമാണ് ഇപ്പോൾ ഇവയുടെ ജീവൻ നിലനിർത്തുന്നത് നായ്ക്കളെയും മറ്റും താഴ്ന്ന ഭാഗത്ത് ജനവാസ മേഖലയിലേക്ക് കൊണ്ടുപോക്കാൻ ഏതാനും യുവാക്കൾ ഇന്നലെ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു നൽകിയ ബിസ്ക്കറ്റുകൾ കഴിച്ചെങ്കിലും കൂടുതൽ അടുപ്പം കാട്ടാൻ നായകൾ തയ്യാറായില്ല സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഇതിനുള്ള നീക്കം അവസാനിപ്പിച്ച് യുവാക്കൾ മലയിറങ്ങുകയും ചെയ്തു പ്രകാശ് ചന്ദ്രശേഖർ മറനാടൻ ടി